എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അട്ടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാമിന്റെ ബോൺലെസ് ചിക്കൻ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2 ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം. ഏകദേശം 1 കപ്പ് വെള്ളം കേട്ടോ, അത്രയും മാത്രം മതിയാകും. വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ പ്രഷർ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ ഇതൊന്ന് കേൾപ്പിച്ചെടുക്കും. 5-6 വിസിൽ കേട്ട് കഴിയുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് സ്റ്റീം എല്ലാം പോയ ശേഷമാണ് ഞാൻ ആ കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനാണ് ഇത്രയും അധികം വിസിലിട്ടിട്ട് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ദാ ചിക്കൻ പീസസും ഉരുളക്കിഴങ്ങും ദാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചധികം കറിവേപ്പില. അപ്പൊ ഈ കറിവേപ്പില ഞാൻ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിനുശേഷം ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇഞ്ചി പച്ചമുളകൊന്നും ഒരുപാട് മൂത്ത് വേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പിച്ചിയെടുക്കുകയോ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയോ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ നന്നായിട്ട് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത്രയും മാത്രം മതിയാകും. അപ്പൊ ഇതാ ഒരുപാട് ഇത് വേഗാനായിട്ടൊന്നും നിൽക്കേണ്ട. ഇനി ഞാൻ 1 ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ വലിയ പീസായിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത്, പക്ഷെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ 1 സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇനിയിപ്പോ ഇതെല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ആ ചിക്കനും പൊട്ടറ്റോയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പൊ പൊട്ടറ്റോ ഇങ്ങനെ തരിതരിപ്പായിട്ട് കിടക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് ഞാൻ വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇത് തണുക്കാനും എളുപ്പമായിരിക്കും നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ഞാൻ തണുക്കാനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഇതെല്ലാം കൂടി ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് ഇനിയിപ്പം അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പൊ ഇത്രയുള്ളൂ ഇതിന്റെ സംഭവം. അപ്പൊ ഞാൻ ദാ ഇത് ഒന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇളക്കിയിട്ട് ദാ ചൂടോടുകൂടി തന്നെ ഞാൻ ഇത് ഉരുളയാക്കി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ ഷേപ്പില്, അതായത് കട്ട്ലേറ്റ് പല തരത്തിലെ ഇപ്പൊ ഷേപ്പ് കട്ടറൊക്കെ കിട്ടൂല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോർമലി നമ്മൾ കഴിക്കുന്ന കട്ട്ലറ്റിന്റെ ഷേപ്പിൽ തന്നെയാണ് ഞാനിപ്പോ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ ഉരുളകളെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഓവൽ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ കയ്യിൽ വെച്ച് ഓവൽ ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇതെല്ലാം ദാ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദാ മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് കുഴച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചതുമാണ്. അപ്പൊ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും നമുക്ക് ഈ മൈദാ മാവിലേക്ക് മുക്കിയ ശേഷം ഈ പൊടിച്ചിരിക്കുന്ന ബ്രെഡിലെ ബ്രെഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ സ്വീറ്റ് ബ്രെഡ് ഇതിനായിട്ട് എടുക്കരുതേ, എങ്കിൽ കട്ട്ലറ്റ് മധുരിക്കും. അതുപോലെ നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ വെച്ച ശേഷം ലെവൽ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ആഴ്ച നമുക്ക് കേടാകാതെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പൊരിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ ദാ ഓരോന്നും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ. ശരിക്കും പറഞ്ഞാല് ഈ മൈദാ മാവിന് വരെ മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം. എനിക്ക് പക്ഷെ മുട്ട ഇട്ടിട്ട് അതിൽ മുക്കിയെടുക്കണേ ഇഷ്ടമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് പിന്നെ അത് എണ്ണയിലേക്ക് ഇടുമ്പോ എണ്ണ പതഞ്ഞു പൊങ്ങും. അപ്പൊ ദാ എല്ലാം ഞാൻ ഇവിടെ ദാ കോട്ട് ചെയ്ത് ബ്രെഡിലും ഒന്ന് കവർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഓരോന്നും ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഓയില് വല്ലാതെ അങ്ങ് ചൂടായി പോവുകയും ചെയ്യരുത്, ഒട്ടും ചൂട് കിട്ടാതെ വരെയും ചെയ്യരുത്, മനസ്സിലായോ. ഒരു മീഡിയം ഇതില് വേണം ഓയിലിന്റെ ആ ഒരു ചൂട് നിലനിൽക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് കട്ട്ലറ്റ് പൊട്ടിപ്പോവാതെ കിട്ടത്തുള്ളൂ. അപ്പൊ അതാ ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളർ വരെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് കണ്ടെയ്നറിൽ നേരത്തെ
കോട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ പൊരിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെടുത്ത് പുറത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യാനുസരണം ഇത് പൊരിച്ചു കൊടുക്കാനും സാധിക്കും. അപ്പൊ ഞാൻ ഡാ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാണ്. ഇപ്പൊ ചിക്കന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ വെച്ചോ പനീറോ വെച്ചോ അതല്ലെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മോൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതില് നിങ്ങൾക്ക് ഏത് തരം കട്ട്ലറ്റ് ആണ് ഇഷ്ടം എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇപ്പൊ നമ്മള് മൂന്നുപേര് മാത്രമേ ഉള്ളൂ അല്ലേ മോളെ? അതെ, നമ്മള് മൂന്നുപേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാണുന്നവർ ചോദിക്കും ഇത്താക്ക് ഒരു മോളെ ഉള്ളു. എപ്പോഴും നമ്മള് ലുലുവില് പോയി കഴിഞ്ഞാ ശരിയാവില്ല. നമ്മള് ഇവിടെയും വരണ്ടേ? അതൊരു മോള് തന്നെയല്ലേ. അവര് നമ്മളിപ്പോ ഉള്ളവരെ അല്ല, നമ്മളത് മറക്കാൻ പാടില്ല. നമുക്ക് വേണ്ടത് ആദ്യം കിട്ടിയ മോളാണ്. അതാണ് മോള്. നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല, സൽമാനിക്കാണ്. നമ്മളിന്റെ ഇടയ്ക്ക് വന്ന് ആ കല്യാണത്തെ തലേദിവസത്തെ ഷോപ്പിംഗിന് വേണ്ടി, കല്യാണത്തിന്റെ തലേദിവസത്തെ ഷോപ്പിംഗിന് വേണ്ടി ഇവിടെ പേയ്മെന്റ് ഉണ്ടല്ലേ. എവിടെ വേണേ നമുക്ക് ഡോറിന്റെ അടുത്ത് വേണേ. അത് എവിടെയാണോ? ഏത് മോളെ? ഇവിടെ കഴിഞ്ഞോണിട്ട് ഇവിടെ ഇത്ര ആൾക്കാരാ. അല്ല, ഇത്രയും ആൾക്കില്ല. ഞങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഹോം സെന്റർ ഉണ്ടല്ലോ. അപ്പൊ ഹോം സെന്ററിൽ വന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ നോക്കണമായിരുന്നു. എനിക്കിങ്ങനെയാണ് കേട്ടോ, കുക്കിങ്ങിന്റെ സാധനങ്ങളായിരിക്കും, അതായത് ഉണ്ടാക്കേണ്ട പല സാധനങ്റ്റും ആയിരിക്കും എനിക്ക് ഇവിടെ വന്നാൽ നോക്കേണ്ട. അപ്പൊ നിസ്സാർക്ക് എന്റെ അടുത്ത് എപ്പോഴും പറയും ഇതൊക്കെ നിന്റെ കയ്യിൽ ഉള്ളതല്ലേ എന്ന് ചോദിക്കും. എങ്കിലും പുതിയ ഐറ്റംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടം കേട്ടോ. അപ്പൊ എന്തായാലും വന്നതല്ലേന്ന് എഴുതി മോൾക്ക് ഡ്രസ്സൊക്കെ നോക്കാന്ന് എഴുതി ഇവിടോട്ട് കയറിയതാണ്. പക്ഷെ അത്ര അങ്ങോട്ട് മനസ്സിന് പിടിക്കണതൊന്നും ഞങ്ങളുടെ രണ്ടുപേരും കണ്ണിൽ പെട്ടില്ല കേട്ടോ. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നോക്കുന്നുണ്ടായിരുന്നു. മുൻപൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയത്തില്ലേ എനിക്ക് എടുക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് മാറി മോക്കെടുത്തു കൊടുക്കാനുള്ളതാണ് എനിക്കൊരു താല്പര്യം കൂടുതൽ ഇപ്പോ. അപ്പോ അവിടെ ഒന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ മേന്റെ മേളിലേക്ക് പോവാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ ഇന്നത്തെ ഡിന്നർ നമുക്ക് നേരത്തെ ആക്കാന്ന് കരുതി. അപ്പൊ നിസ്സാരിക്ക പറയുന്ന ആ എളുപ്പത്തിന് വേണ്ടിയുള്ള പണിയൊക്കെയാണ് ഈ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് ഇവിടെ നിന്ന് ബർഗർ വാങ്ങിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ മോളിലൊക്കെ വരുമ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോ ഒരു രസം മാത്രം തന്നെ ഉള്ളൂ. പിന്നെ ഇതിപ്പം രണ്ടും ഘട്ട ഒരു സമയമാണ്. അപ്പം ഡിന്നർ നേരത്തെ ആക്കി എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ കൂടെ ഡ്രിങ്ക്സ് വല്ലതും വേണോന്ന്. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇവിടെ നല്ല അടിച്ച ചായ, നല്ല ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് ചില സമയങ്ങളിൽ ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഒരു ചായ. അപ്പം ഇതാ നമ്മളുടെ ഇതാണ് സംഭവം കേട്ടോ. വലിയ ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല. അപ്പം ഇത് കഴിച്ചു കഴിയുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വയറൊക്കെ ഫുള്ളാവും കേട്ടോ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിസ്സാർക്കായും നമ്മളും കൂടി ഇതാ ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ ബർഗറൊക്കെ കഴിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ തൊണ്ടയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഇവരുടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നേ, പക്ഷെ ഇന്നിപ്പോ ആ ഗ്ലാസ് കിട്ടിയില്ല എനിക്ക് ഒന്ന്. അവർ തിരക്ക് കാരണം കുറവായി കാണും. അപ്പം ഇതുപോലത്തുള്ള ഗ്ലാസ്സിൽ ആണ് കിട്ടിയത്. അപ്പം ഇതാണ് ചായ കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കെപ്പോഴും കടുപ്പത്തിൽ അടിച്ച ചായയൊക്കെ കുടിക്കാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പണ്ട് എപ്പോഴും വന്നുകൊണ്ടിരുന്നത് ഈ ഒരു മോളിലാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് നമ്മുടെ ഒരു വ്യൂവറിനെ കണ്ടു. അപ്പം അവരുടെ മക്കൾ പറയുന്നുണ്ടായിരുന്നു ഉമ്മാക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെന്ന്. അപ്പം അവരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പം അവര് ലിഫ്റ്റ് കയറി വന്നപ്പോഴേക്ക് നേരെ ഞങ്ങളെ കണ്ടതെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. നമ്മളിങ്ങനെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അധിക തിരക്കൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ എനിക്കിങ്ങനെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ നമ്മളുടെ ഞാൻ വന്ന ലക്ഷ്യത്തിലേക്ക് പോയി, ഹോം സെന്ററിൽ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒന്നും വാങ്ങിയില്ലെങ്കിലും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറയത്തില്ല, നമ്മളിപ്പോ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ്
ഇവിടെ ഉള്ളത്. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് പലതരത്തിലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്ക് ഇവിടെ നല്ല നല്ല ടോപ്സ് ഒക്കെ ഇതായതുപോലെ ഇരിക്കുന്നുണ്ട്. എന്റെ കണ്ണുകള് നേരെ അതിലേക്ക് അങ്ങ് ഉടക്കി. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട മോക്ക് നല്ല ചേരുന്നു എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അവൾക്കും അത് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മൾ ഇടുന്നവരുടെ ഇഷ്ടം മെയിൻ ആയിട്ട് നോക്കണമല്ലോ. മോക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി ഞാൻ എനിക്കായിട്ടൊന്നും ഇപ്രാവശ്യം ഞാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പം എന്താ എനിക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുവാണ്. പിന്നെ നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഈ ഇതുപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ AC റൂമിലാണ് എങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് പൊടി പിടിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പത്തെ നേരെ കൗണ്ടറിലേക്ക് വന്നു. ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല അധിക സാധനങ്ങളും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കണ്ട് ആത്മസംതൃപ്തി അടങ്ങി എന്ന് തന്നെ പറയാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹോം സെന്ററിലും ഐക്കയിലും അങ്ങനെയൊക്കെ പോകാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ലുലുവിലാണെങ്കിൽ ഇപ്പം ഹോം സെന്ററൊന്നും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടിയ ആദ്യത്തെ മോളല്ലേ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ എപ്പോഴും നിങ്ങൾക്കറിയാലോ, നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം, സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെയാണ് വന്നോണ്ടിരുന്നത്. പിന്നെ ലുലു വന്ന ശേഷമാണ് നേരെ അങ്ങോട്ടേക്ക് ഒരു പോക്കായിരുന്നത്. അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും മാക്ഡൊണാൾഡിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ അതൊരു എന്തോ ഒരു നഷ്ടം പോലാണ്. നിങ്ങൾക്കും ഇതിഷ്ടമുള്ള എത്ര പേരുണ്ട് മാക്ഡൊണാൾഡിലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടാ. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ആണെങ്കിൽ കാർ പാർക്കിങ്ങിന് നമ്മൾ പോകുമ്പോഴേക്ക് പൈസ കൊടുക്കാം. ലുലുവിലാവുമ്പോൾ പൈസ കൊടുക്കണ്ട. ഇതുവരെ നമുക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി ആക്കണമെങ്കിലേ ഉള്ളൂ. ആ ഒരു പ്രത്യേകതയാണ് ഈ മോളും ലുലു മോളും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് കരുതുകയേ, സലു സിമ്പിൾ റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു ചാനലുണ്ടല്ലോ കുക്കിംഗ് മാത്രമായിട്ടുള്ളത്. അപ്പൊ അത് പലർക്കും അറിയത്തില്ല എന്ന് എനിക്ക് കമന്റ്സിലൂടെ മനസ്സിലായി. അപ്പൊ അത് കാണുന്നവര് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാല് അത് സബ്സ്ക്രൈബ് ചെയ്യാനും അത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറന്നു പോരുതേ. അപ്പൊ ഈ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. പലരും നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഓരോ വീഡിയോയിലും ഞാനിത് എടുത്തെടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോ അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗ് കേട്ടൊക്കെ കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.